അങ്ങനെയാണെങ്കിൽ എല്ലാ വിജയത്തിൻ്റെ അടിസ്ഥാനം നമ്മളാണ്. ഞാൻ കഴിവുള്ളവനാണെന്ന് വിചാരിച്ചാൽ കഴിവുണ്ട് തന്നെ. ഞാൻ പരമ തോൽവിയാണ്, ഒരു യമണ്ടൻ പരാജയമാണെന്ന് വിചാരിച്ചാൽ ഞാൻ പരാജയം തന്നെ. ഓക്കെ, അവെന്ന് പറഞ്ഞാൽ വിജയിക്കുമെന്ന് വിചാരിച്ചാൽ വിജയ ഉറപ്പ്, തോക്കെന്ന് വിചാരിച്ചാൽ തോൽവി തന്നെ. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് സെറ്റാകണം. നമുക്ക് വചനത്തിൽ പഠിപ്പിച്ചിട്ടില്ലേ, ഉള്ളിൽ ദൈവം നിശ്വസിച്ച് ആ നിശ്വാസം ഒരു സംഭവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, അത് നമ്മൾ ജ്വലിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ തന്നെ ബ്ലെസ് ചെയ്യണം. ദിവസവും കണ്ണാടി എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ നോക്കത്തില്ലേ, അപ്പോൾ ആ സമയമൊക്കെ നമ്മളെ നോക്കി രണ്ട് മൂന്ന് പഞ്ച് ഡയലോഗ് പറയണം, ഒരു മന്ത്ര പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ അപ്പോൾ എപ്പോഴെങ്കിലും ഓർമ്മ കിട്ടുമ്പോൾ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ അനുഗ്രഹമാണ്. ഓക്കെ, നമ്മുടെ കൈവച്ചിട്ട് ഞാൻ അനുഗ്രഹമാണ്, ഞാൻ ബെസ്റ്റാണ്. ഒക്കെ നമ്മളപ്പോൾ ഓരോ സിമ്പിളും ഓരോന്നിനെ കാണിക്കുന്നു. ഞാൻ അനുഗ്രഹമാണ്, ഞാൻ മിടുക്കിയാണ്, ഓക്കെ, ഞാൻ കഴിവുള്ളവളാണ്, ഞാൻ ബെസ്റ്റാണ്, ഞാൻ വിജയിയാണ്, ഞാൻ അഭിഷേകമുള്ളവളാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ മകളാണ്. ഓക്കെ, ചുമ്മാ നമ്മൾ ഒരു ആക്ഷൻ വെച്ച് നമ്മൾ മുടികോതം പോയി നിൽക്കുമായിരിക്കും. അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹീതയാണ്, ഞാൻ ബെസ്റ്റാണ്, ഞാൻ ഞാൻ വിജയിയാണ്, ഞാൻ കഴിവുള്ളവളാണ്, ഞാൻ മിടുക്കിയാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ മകളാണ്. ഇതുപോലെ ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് ദിവസവും പറഞ്ഞ് നോക്കിക്കേ, ആര് താഴെ കിടക്കണാണ് ജില്ല ജില്ലായിട്ട് അവൻ ഉഷാറായി തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആരും വേണ്ട നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ. ഞാൻ മതി, ഞാൻ വിചാരിച്ചാൽ എൻ്റെ ജീവിതം കളർഫുള്ളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ദിവസവും പിള്ളേരോട് ഞാൻ പറയും, എണീറ്റ് വരുമ്പം തന്നെ പറയണം ഞാൻ അനുഗ്രഹമാണ്, ഞാൻ മിടുക്കിയാണ്, ഞാൻ ഇൻ്റലിജൻ്റാണ്, എനിക്ക് പറ്റും, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, അവർക്കൊക്കെ പറ്റുമെങ്കിൽ നമുക്കും പറ്റും. ഇതുപോലെ പഞ്ച് ഡയലോഗ് ചെയ്യുക. ജീവിതത്തിൽ നമ്മളിങ്ങനെ വച്ചടി 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 കർത്താവ് നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും.